സുഹൃത്തുക്കളെ, വീണ്ടും മൈ ഓൺ വ്യൂസിലേക്ക് സ്വാഗതം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ യാതൊരുവിധ മുതൽ മുടക്കും കൂടാതെ നമ്മുടെ ദൈക്ഷണിക വിഭവം മാത്രം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ അക്കാഡമിക് നിലവാരം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കേവലം ഒരു ലാപ്ടോപ്പിൻ്റെയോ ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെയും കൂടി സഹായത്തോടു കൂടി ആണ് ഈ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ മിനിമം 5000 രൂപ മുതൽ 50000 രൂപ വരെ എങ്ങനെ സമ്പാദിക്കാം, ഇതാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതൊരു ബിസിനസ് എന്ന് പറയാൻ കഴിയുകയില്ല. ഇതൊരു സർവീസ് സെക്ടറാണ്, ഇതൊരു സേവന സംരംഭമാണ്. ആ സേവന സംരംഭത്തിലൂടെ നമുക്ക് വരുമാനം ആർജിക്കാൻ കഴിയുന്ന ഒരു ഉദാത്ത മാതൃകയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. June 1 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടിയെത്തുന്നത് മഴക്കാലമാണ്. അതോടൊപ്പം തന്നെ കുടയും ചൂടി ആഹ്ലാദ ആരവങ്ങളോടുകൂടി നമ്മുടെ വീട്ടിൽ നിന്നും അക്ഷരമുറ്റത്തേക്ക് പോകുന്ന കുട്ടികളെയാണ് നമ്മൾ ഓർക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും വിദ്യാലയമുറ്റം ഇത്തരം ആഹ്ലാദാരവങ്ങളിൽ മുഴങ്ങുകയില്ല. അവരെല്ലാം വിദ്യ അഭ്യസിക്കുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ഓരോ പാഠഭാഗങ്ങളും നമ്മുടെ വീടുകളിൽ തന്നെ എത്തുകയാണ്. നമ്മുടെ ലാപ്ടോപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ TVയിലൂടെയോ ഒക്കെ തന്നെയാണ് ഇത് കടന്നു വരുന്നത്. കൈറ്റ് വിറ്റേഴ്സ് ചാനൽ വഴി ഓരോ ക്ലാസ്സുകളിലേക്കുമുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ വരികയാണ്. കുട്ടികളെല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലാണ് ഇപ്പോൾ മുഴുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇവിടെയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. LKG മുതൽ +2 വരെയും അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിഗ്രി വിദ്യാഭ്യാസവും PG വിദ്യാഭ്യാസവും എല്ലാം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന നിലയിൽ കണക്കാക്കുകയാണെങ്കിൽ വൈഡ് മാർക്കറ്റാണ്. രക്ഷാകർത്താക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നതിൽ യാതൊരുവിധ ലുബ്ധവും കാണിക്കാറില്ല. ഇവിടെയാണ് ഈ അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. തീർച്ചയായും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും വിദ്യാർത്ഥികളായിരിക്കാം. അവർ ഒരുപക്ഷെ ബിരുദ തലത്തിൽ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ PG തലത്തിൽ പഠിക്കുന്നവരായിരിക്കാം. അവർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഭൗതിക ദിഷണശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അക്കാഡമിക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ മികച്ച വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടേതായ വലിയ ഒരു മേഖലയാണ്. ഈ മേഖലയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ വേണ്ടി പോകേണ്ടത്. നമുക്ക് വലിയ മുതൽ മുടക്കിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക, വിദ്യ അഭ്യസിച്ചു കൊടുക്കുക. അത് LKGയിലാവാം, UKGയിലാവാം, 1, 2, 3, 4 ക്ലാസ്സുകളിലാകാം, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലാകാം, ഹൈസ്കൂളിലാകാം, +1, +2 ആകാം, ഡിഗ്രി തലത്തിലുള്ള വിദ്യാഭ്യാസമാകാം, PG ആകാം. നിങ്ങൾ റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് PG തലത്തിലുള്ള കുട്ടികളെയും ട്യൂഷൻ നൽകാൻ കഴിയും. നിങ്ങൾ PG സ്റ്റുഡൻ്റ് ആണോ, ഡിഗ്രി തലത്തിലുള്ള കുട്ടികളെ വരെ നിങ്ങൾക്ക് ശിക്ഷ്യരാക്കാൻ പറ്റും. അവർക്കും ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാസം മികച്ച വരുമാനം ആർജിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് വിദ്യാഭ്യാസം ബിരുദ തലത്തിലാണ് ഉള്ളത്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബിരുദമാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് നൽകാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, ഹൈസ്കൂൾ ലെവൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വിഷയങ്ങളാണ് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്. സയൻസ് എന്ന് പറയും ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി തുടങ്ങിയ വിഷയങ്ങൾ. ഡിഗ്രി തലത്തിൽ വരുമ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ് അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ സബ്ജക്ട്സ് ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നു എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകുക. നിങ്ങൾക്ക് 10 വിദ്യാർത്ഥികളെ കിട്ടിയാൽ മതി. ആ 10 വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ദിനം പ്രതി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ ആ കൃത്യ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ടൈമിൽ തന്നെ നിങ്ങളുടെ ആ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ നിങ്ങളുടെ ഈ ടീച്ചിംഗ് മികവിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള നിങ്ങളുടെ സർവീസ് ഒരു മേഖലയിൽ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സിൽ നൈപുണിയുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും മടിക്കേണ്ടതില്ല. നിങ്ങളും ആരംഭിക്കൂ ഓൺലൈൻ ട്യൂഷൻ സംവിധാനം. അത് കേരളത്തിൽ മാത്രമല്ല, അതിൻ്റെ മാർക്കറ്റ് കേരളത്തിലെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂറോപ്യൻ നാടുകളിലും വിശിഷ്യ ഗൾഫ് നാടുകളിൽ തീർച്ചയായും നിങ്ങളുടെ ഈ സേവനം അവർ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു മാസം 500 രൂപയാണ് നിങ്ങൾ ഫീസ് ഈടാക്കുന്നതെങ്കിൽ UAE-യിലോ സൗദിയിലോ ബഹ്റൈനിലോ ഖത്തറിലോ കുവൈറ്റിലോ ഒമാനിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഫീസ് എന്ന് പറയുന്നത് അവരുടേതായ കറൻസി അനുസരിച്ച് ദർഹമോ റിയാലോ ദിനാറോ എന്ന നിലയിലായിരിക്കും. അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇവിടെ 500 രൂപ നിങ്ങൾ ഫീസ് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അവരുടെ ഫോറിൻ കറൻസി എന്ന നിലയിൽ വാങ്ങുമ്പോൾ 2000 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്നും ഫീസ് എന്ന നിലയിൽ കിട്ടുന്നത്. ഇവിടെ 10 കുട്ടികളെ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ് നടത്തുകയാണെങ്കിൽ 5000 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് സർവീസ് ചാർജ് എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ GCC-യിലുള്ള കുട്ടികളെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 2000 × 10 20,000 രൂപയാണ്. 1-1.5 മണിക്കൂറുള്ള ഒരു ടൈം സ്ലോട്ട് 10 കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേരളത്തിലാണെങ്കിൽ 5000 രൂപ, GCC-യിലാണെങ്കിൽ 20,000 രൂപ. ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അത് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് സൂം ആപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പേയ്മെൻറ്റ് നടത്താൻ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികളാണെങ്കിൽ, GCC-യിലെ കുട്ടികളാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് നന്നായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ ട്യൂഷൻ സംവിധാനം. കുറച്ചുകൂടി വിപുലമായ നിലയിൽ കുട്ടികൾ കൂടുതൽ ആണ് വരുന്നതെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില ആപ്പുകളുണ്ട്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്തരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സംവിധാനം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനും നന്നാക്കാനും കഴിയുന്നതാണ്. അങ്ങനെ വിപുലമായി വരുമ്പോൾ കുറച്ച് മൂലധനം നമുക്ക് മുടക്കേണ്ടി വരും. അവിടെയാണ് സെർവർ അപ്ഗ്രേഡ് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുക്കേണ്ടതും ഒരു സ്റ്റുഡിയോ സെറ്റപ്പിനകത്തിരുന്നു കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലായി ഈ ഓൺലൈൻ പഠന വിദ്യാഭ്യാസ രീതി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. വളരെയധികം രക്ഷകർത്താക്കൾ നന്നായിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്ന സെൻറ്ററുകൾ ഏതുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രീ പ്രൈമറി തലത്തിലും LKG UKG തലത്തിലുമുള്ള കുട്ടികൾക്ക് നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരുടെയും നോളജ് അനുസരിച്ചുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ വിജയം. തീർച്ചയായും ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് വാല്യുബിൾ ഇൻഫർമേഷനുമായി വരാം. നന്ദി, നമസ്കാരം.